നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമ്മൾക്ക് അതിജീവിക്കാൻ പറ്റും അതൊരു വിശ്വാസം എന്നൊരു സ്നേഹനിർഭരമായ വിശ്വാസമായിരിക്കണം ഞാനിതെങ്ങനെ പറയുന്നത് വെച്ചാൽ ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ നമ്മുടെ വിശുദ്ധ നാട്ടിൽ ചെന്നപ്പോഴേ ഒരു വല്ലാത്ത പ്രതിസന്ധി ചെന്ന് ചാടി ഒന്നാമതൽ അവിടെയൊക്കെ ഞാൻ ആദ്യം പോയ നമ്മുടെ യാത്രയിലെല്ലാം നമ്മൾ തീർത്ഥയാത്രയാണ് നമ്മളെല്ലാ സമയത്തും പ്രാർത്ഥിക്കും ജവമാല കയ്യിൽ നിന്ന് മാറ്റാതെ തന്നെയാണ് ഉറങ്ങുന്നവരെ കർത്താവിൻ്റെ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക ഒരു അനുഭൂതിയാണ് പ്രത്യേകം പക്ഷേ ഈ ദാവിദിൻ്റെ പഴയ ജെറുസലേമിലെ ദാവിദിൻ്റെ കുടീരത്തിൽ പ്രാർത്ഥിക്കാൻ പോയി അപ്പോൾ ഈ ഗ്രൂപ്പ് പത്ത് മുപ്പത് പേരും കൂടെ പോണേ ദാവീദിൻ്റെ കുടീരത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക അനുഭവമാണ് കാര്യം അന്ന് അങ്ങനെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് കാരണം അവിടെ നല്ല സുഗന്ധം പുരാതനമായ കുന്തിരിക്കത്തിൻ്റെയും വേറെ എന്തോ ഒക്കെ ധൂപത്തിൻ്റെ നല്ല സുഗന്ധമാണ് എല്ലാ സമയത്തും ഇങ്ങനെ അവർ വീശിക്കൊണ്ടിരിക്കണം നമ്മൾ ധൂപിക്കുന്ന പോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ആടി ആടി ആടിയെന്നുകൊണ്ട് അവിടുത്തെ സൂക്ഷിപ്പുകാരായിട്ടുള്ള പുരോഹിതന്മാർ ഹെബ്രായ ഭാഷയിൽ തന്നെ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും അപ്പം നമ്മളൊരു ദാവിദിൻ്റെ കാലത്ത് മനസ്സ് ഇഷ്ടപ്പെട്ട പോലെയൊക്കെ തോന്നും ഞങ്ങൾ ആ സമയത്ത് ജേറ്റവും മുമ്പിൽ പോയിരുന്നുകൊണ്ട് ജോമാല ചെല്ലുകയായിരുന്നു കാരണം തുടർ യാത്രയെല്ലാം ജോമാലയാണ് ചെല്ലണതുകൊണ്ട് പിന്നെ ജോമാല തന്നെ ഏത് സമയത്തും അതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടും ജോമാല ചെല്ലിക്കൊണ്ട് നിൽക്കുകയാണ് പക്ഷേ ജവമാല ശല്ല്ല് ഈ പ്രാർത്ഥനയോട് ചോദിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സമയം പോയി അറിഞ്ഞില്ല ഞങ്ങളെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴേ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാർ ആരെയും കാണാതില്ല അത് പെട്ടെന്നൊന്നും ഞെട്ടി കാര്യമെന്ന് കഴിഞ്ഞാൽ പഴയ ജെറുസലേമാണ് അതിൻ്റെ വഴികളെല്ലാം ഇങ്ങനെ വലിയ മതിൽ പന്ത്രണ്ട് അടി ഈ പതിനാറടി ഉയരമുള്ള കെട്ടിടങ്ങളുടെ മതിൽ തന്നെയാണത് അല്ലാതെ പ്രത്യേകം മതിലായിട്ടില്ല അത് നമ്മൾക്ക് നടക്കാൻ ഉള്ള ഒരു എട്ടടിയൊക്കെ കാണത്തുള്ളൂ എട്ടടി അല്ലെങ്കിൽ കൂടിപ്പോയാൽ പത്തടിയൊക്കെ കാണത്തുള്ളൂ ചിലടത്ത് മാത്രമേ ഒരു വണ്ടി അങ്ങോട്ട് ഇങ്ങനെ രണ്ട് വണ്ടികൾ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഘട്ടമായി കാര്യം നമ്മുടെ രാവിലെ അവിടെ രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇവർ പറയുമായിരുന്നു നിങ്ങൾക്ക് എന്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മിസ് ചെയ്ത് പോവുകയാണെങ്കിൽ നേരെ ഹോട്ടലിലേക്ക് പോയേക്കണം വേറെ കണ്ടു കണ്ടുകെടുക്കാനും ഒന്നും നടക്കുമെന്ന് തോന്നണില്ല കാര്യം അത് അങ്ങനെയാണ് എൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യം വണ്ടി നല്ല സ്പീഡിലാണ് പോണത് ഒരു സ്ഥലം കഴിയുമ്പോൾ എല്ലാം ടൈം ഷെഡ്യൂൾ അല്പം തെറ്റിയ എല്ലാം കൺഫ്യൂഷൻ ആകുന്ന കാരണം ഒന്ന് രണ്ട് പേരൊക്കെ തെറ്റിച്ചാൽ നേരെ ഹോട്ടലിലേക്ക് വരാനേ പറയത്തുള്ളൂ പക്ഷേ ഹോട്ടലിലേക്ക് പോകുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് തന്നെ ആ ദിവസം മൊത്തം പ്രോഗ്രാം പോകും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വിശുനാട് ചെന്നിട്ട് അഞ്ചെട്ട് പത്ത് സ്ഥലം നമുക്ക് സ്പേസ് ഒരു ദിവസത്തെ ഷെഡ്യൂൾ എല്ലാം പോകും അപ്പോൾ അതിൻ്റെ സങ്കടമുണ്ട് പിന്നെ ഹോട്ടലിൽ തന്നെ ഞാൻ മൊബൈൽ ഈ യഥാർത്ഥ വണ്ടിയെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി മൊബൈൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബിജകുമാറാണ് ബിജകുമാറിൻ്റെ റോമിംഗ് ഉണ്ട് ഞാൻ നിങ്ങൾ വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അതിൻ്റെ ഇതും പോയി അല്ല അതിൻ്റെ ചാർജ് പോയി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയെന്ന അർത്ഥം ഇങ്ങനെ ജീവിതത്തിൽ പെട്ടുപോകുന്ന സമയമുണ്ട് പെട്ടു പോകുമ്പോഴാണ് നമ്മൾക്ക് എന്തൊരു വിശ്വാസവും ദൈവത്തിലുണ്ട് എന്ന് നമുക്ക് ദൈവം തന്നെ നമ്മളെ അനുസ്മരിപ്പിച്ച് തരണ ഒരു സമയമാണ് ഞാൻ അപ്പോൾ സാറിനോട് ചോദിച്ച് വിജയകുമാറിനോട് ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഭാഷ അറിയത്തില്ല കാരണം അവിടെയുള്ള സാ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ ഭാഷ നമുക്കറിയാത്തത് ഇംഗ്ലീഷൊക്കെ അറിയാം പക്ഷെ അതല്ല അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പ്രയോജനമില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് ദിക്കും അറിയാൻ പാടില്ല നടന്നാണ് പോകേണ്ടത് ഞങ്ങളുടെ വണ്ടി എവിടെയും ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അത് എവിടെ നിന്ന് ഒരു തെക്കും അറിയാൻ പാടില്ല വടക്കും അറിയാൻ പാടില്ല ഒന്നും അറിയാൻ പാടില്ല വണ്ടി ഒരു അമ്പത് അമ്പതല്ല ഒരു ഒരു കിലോമീറ്റർ അകലെ റോഡ് സൈഡിൽ ഇട്ടിട്ടാണ് ഞങ്ങൾ ഒരു ഒരു വീട് വഴി കൂടി നടന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് കാര്യം എല്ലായിടത്തും വഴിയാണ് എല്ലായിടത്തും വഴിയാണ് വഴിയല്ലാതെ വേറെ ഒന്നുമില്ല സ്ഥലങ്ങളില്ല അപ്പോഴേ എന്ത് ചെയ്യുമെന്നറിയാൻ പറഞ്ഞാൽ വഴി ധിക്കറിയത്തില്ല കൺഫ്യൂഷനായി ഇനി വണ്ടി വിട്ടുപോയാൽ അതും പ്രശ്നമാണ് എല്ലാം പ്രശ്നം അമ്മ അമ്മ ജനിച്ച് വളർന്ന സ്ഥലമാണിത് ഞങ്ങളിവിടെ പുതിയ ആൾക്കാരാണ് ഞങ്ങൾക്ക് ദിക്കും അറിയാൻ പാടില്ല പാർശ്വ അറിയാൻ പാടില്ല അപ്പോൾ അമ്മയ്ക്കറിയാം ഈ സ്ഥലം എവിടെയൊക്കെയാണെന്ന് ഇതെൻ്റെ മനസ്സിൽ ഞാൻ അമ്മയോട് സ്വകാര്യമായി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞില്ലേ സ്നേഹനിർഭരമായ വിശ്വാസം ഒന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വിജയകുമാരോട് ഞാൻ പറഞ്ഞു സാർ സാർ ജോമാലെ എടുക്കുക നമ്മൾ ഒരുമിച്ച് ജോമാരിൽ ചെല്ലും കിട്ടേണ്ട ദിക്കി നമ്മൾ പോവും അഞ്ചാമത്തെ രഹസ്യം ചെല്ലുമ്പോൾ അമ്മ നമ്മൾ റോഡേ കൊണ്ടുവരുമെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു കൊണ്ടുവരുവാ ഞാൻ ചേർത്ത് കൊണ്ടുവരും കൊണ്ടുവരാം അമ്മയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ നമുക്കും വേറെ ഓപ്ഷൻ ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എത്തിച്ചിരിക്കും വേറെ നമുക്ക് വേറെ ആരെയും നമ്മളെ ആശ്രയിക്കണില്ലല്ലോ ഞങ്ങൾ ജോമാല ചെല്ല് ജോമാല ചൊല്ലി നല്ല പത്ത് നാൽപ്പത്തഞ്ച് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി ചൂടാവിടെ വേർത്ത് ഒലിച്ച് പോകുകയാണ് എങ്കിൽ പക്ഷേ കറക്റ്റ് ജോമാല ചെല്ലിയപ്പോൾ ചെല്ല് അഞ്ചാം രഹസ്യത്തിലെത്തിയ കൃത്യമായിട്ട് നമ്മൾ റോഡ് സൈഡിലെത്തി നമ്മൾ ശരിക്കും എനിക്ക് വിസ്മയം തോന്നി കാര്യം അമ്മ ഈ വാക്കെല്ലാം കേൾക്കണോടാണ് എല്ലാം എന്നും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം ദൈവം ഇത് കേൾക്കുന്നുണ്ടേ ദൈവം ഇത് ശ്രദ്ധിക്കുന്നുണ്ട് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പക്ഷേ ദൈവം കേൾക്കുന്നുണ്ടോ ദൈവം ശ്രദ്ധിക്കുന്നുണ്ടോ ആ അതെ പൊട്ടക്കണ്ണെൻ്റെ മകണേ കൊള്ളണേ കൊള്ളേ അങ്ങനെ ഇവൻ എന്നെ വിശ്വസിച്ചിട്ടൊന്നുമല്ല ഇവൻ എന്നെ സ്നേഹിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ പ്രാർത്ഥിക്കണതെന്ന് ആ പ്രാർത്ഥനയുടെ ക്വാളിറ്റി പ്രോബ്ലമാണ് അതാണ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് വി സ്നേഹ നിർഭരമായ വിശ്വാസമാണ് സ്നേഹത്താൽ പ്രവർത്ത ഇപ്പോൾ ഗലാത്തിയറ് നമ്മൾ അഞ്ച് ആറിലൊക്കെ പറയാത്തില്ലേ ഇപ്പോൾ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമാണ് ഞങ്ങളുടെ വിഷയം തീർന്നില്ല ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് സാറിന് സാറിന് വിസ്മയമായി പക്ഷേ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി ഏതാ വണ്ടി അവിടെ ഇല്ല വണ്ടി അപ്പത്തേനെ പോയില്ലേ ഒന്നാമത്തെ സിക്സ്റ്റീൻ സിക്സ്റ്റി ഫോർ ഫീറ്റ് റോഡാണ് അറുപത്തിനാല് അടി റോഡാണ് അപ്പോൾ മൂന്ന് റൂട്ട് അതിൻ്റെ അടുത്ത് അടുക്കൂടി ബസ്സിന് പോകാൻ ഒരു അങ്ങോട്ട് പോകാൻ രണ്ട് മൂന്ന് റൂട്ട് ബസ്സിന് ഇങ്ങോട്ട് വരാൻ പിന്നെ ഇങ്ങനെ കാറിന് പോകാൻ കാർ കാറിങ്ങോട്ട് വരാൻ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ മിന്നി മാറുന്ന പോലെ ഇങ്ങനെ ഇരിക്കും വണ്ടി മിന്നി മാറുന്ന പോലെ ഇരിക്കും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ടൗൺ അല്ലേ സിറ്റി അല്ലേ അപ്പോൾ നമ്മുടെ വണ്ടി ഏതാ അടുത്ത കൺഫ്യൂഷൻ അടുത്ത വണ്ടി ഏതാണ് വണ്ടിയുടെ കളർ എങ്ങനെയൊക്കെ ഓരോ ദിവസവും ഓരോ വണ്ടിയാണ് ഓരോ ഓരോ ദിവസവും ഓരോ വണ്ടിയാണ് അപ്പോൾ ഞാനിങ്ങനെ തിരിച്ച് പോരുമ്പോൾ ഇങ്ങനെ വണ്ടി മിസ് ചെയ്യാൻ കാര്യം നമുക്കറിയാവോ വണ്ടിയോടൊന്നും നോക്കത്തില്ലേക്ക് അറിയിരിക്കും പക്ഷേ ഇപ്പോൾ പണിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വണ്ടിയാണെന്ന് പോലും അറിയാൻ പാടില്ല നമ്പർ അറിയാൻ പാടില്ല നമ്മുടെ ഫോൺ നമ്പർ ഇല്ല ഒന്നുമില്ല ഇല്ല ഇതൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നിന്ന് വേർത്ത് പോകും അപ്പോഴേ ഞാൻ സാറിനോടും സാറേ വണ്ടി അമ്മ കാണിച്ചു തരണമല്ലോ അമ്മ വണ്ടി കാണിച്ച് തരണമല്ലോ നമ്മളൊക്കെ അല്ലപ്പോൾ നമുക്ക് വേറെ എന്താ മാർഗം അപ്പോൾ ഞങ്ങൾ ഇവിടെ ടാക്സി വിളിച്ചിട്ട് ടാക്സി കയറിയിരുന്നു ടാക്സി കയറിയിരുന്നപ്പോഴും ടാക്സി കയറി ചോദിച്ചെങ്ങോട്ടാണ് പോകേണ്ടതായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഗോ ഫോർത്ത് എന്ന് പറഞ്ഞു ഗോ ഫോർത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ വാ വിളിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം പൊളി കേട്ടിട്ടില്ല എല്ലാവരും ടാക്സി കയറി ഇരുന്നിട്ട് പറയണത് സ്ഥലമല്ലേ പറയണത് നമുക്ക് സ്ഥലം അറിയത്തില്ലല്ലോ വണ്ടി എവിടെയാണെന്ന് അറിയാൻ പാടില്ല ദിക്കറിയാൻ പാടില്ല ഒന്നും പറയാനറിയാൻ പാടില്ല മുമ്പോട്ട് പോകാൻ പറയണോട് അയാൾ രണ്ട് ഒരു അഞ്ച് മീറ്റ് ഒരു ആറ് മീറ്റ് ഓടിച്ചു കഴിഞ്ഞിട്ട് അയാൾക്ക് എങ്ങോട്ട് ഓടിക്കണമെന്ന് അറിയാൻ പറ്റില്ല ഞങ്ങൾ പറഞ്ഞ് ഗവഹ് ഗവഹ്റ്റ് എന്താ പറയുന്നുണ്ട് അയാൾ രണ്ട് ഇന്ത്യൻ പ്രാന്തന്മാർ കയറി ഇതിനകത്ത് ഇരിക്കണ പോലെ ഞാൻ തോന്നിയത് അയാൾ വണ്ടി നിർത്തി അയാളെങ്ങനെ കാശ് എടുക്കാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കാശ് ചോദിച്ചപ്പോൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ് രൂപ അപ്പം അഞ്ച് ഒരു അഞ്ച് മീറ്റർ ഒരു ഒന്നര കിലോമീറ്റർ ഓടിച്ചപ്പോൾ തന്നെ ആയിരത്തി എഴുന്നൂറ് രൂപ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥലം അറിയാൻ പാടില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും കാശ് കുറേ പോകും അപ്പോൾ ഞാൻ പറഞ്ഞ വിജയകുമാർ എന്നോട് ചോദിച്ചു കാശ് കുറേ പോകും ഞാൻ പറഞ്ഞ കാശ് പോകത്തില്ല കാര്യം ഈ അഞ്ച് അഞ്ച് രഹസ്യം നമ്മൾ ഈ ടാക്സി ചെല്ലുമ്പോൾ അമ്മ വണ്ടി കാണിക്കുമെന്ന് പറഞ്ഞു അതിൻ്റെ അതായത് ഞാൻ ഇങ്ങനെ നിങ്ങൾ പറയുമ്പോഴേ ഒരു ലെഫ്റ്റിൻ്റെ ഏറായിട്ട് നിൽക്കുന്നൊരവസ്ഥയിൽ ഒരു മാർഗ്ഗമില്ലാതെ നിൽക്കുമ്പോഴേന്ന് നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറെ ആരും ഇല്ല വണ്ടിയുടെ ലക്ഷം എന്തും പതിനായിരക്കണക്കിന് വണ്ടി ഒരു ഒരു രണ്ട് മൂന്ന് രഹസ്യം ചെല്ലിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറ്റ് ബ്ലാക്ക് റെഡെന്ന് പറഞ്ഞ് ഒരു വണ്ടിയുടെ ഡിസൈൻ അതെ നമ്മുടെ ഉള്ളിൽ ദർശനം എന്നൊക്കെ പറയല്ലേ നമ്മളൊക്കെ അനുഭവിച്ച് നോക്കണ വഴി അതായത് പ്രയർ ചെയ്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വൈറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് സിയൊക്കെ മാർക്കിൽ രണ്ട് മൂന്ന് ഒരു വാ ഒരു വാഹനം കണ്ട് അപ്പോൾ എൻ്റെ മനസ്സത് കുളിച്ചിട്ട് ഈ വാഹനമായിരിക്കും പക്ഷേ ഞാൻ ആ വണ്ടി ആ വണ്ടി രാവിലെ കണ്ടല്ലേ ഇപ്പോൾ മനസ്സിൽ ഈശോ കാണിച്ചതെന്നാണ് ദൈവമേ അഞ്ചാമത്തെ രഹസ്യത്തിലെത്തിയപ്പോൾ കറക്റ്റായിട്ട് ഈ വണ്ടിയുടെ പുറകശം കണ്ട് ഞാൻ സാറേ അതാണ് വണ്ടി എന്ന് തോന്നണം എന്ന് പറഞ്ഞു ഉടനെ ആ വണ്ടിക്കാരോട് പറഞ്ഞ് ഞങ്ങൾ എൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞു എൻ്റെ എൻ്റെ ബിസൈഡായിട്ട് നിർത്താൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ ഞാനേ എനിക്ക് വണ്ടി നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതി വിസ്മയമായിപ്പോയി അത് തന്നെ വണ്ടി അഞ്ച് രഹസ്യം എൻ്റെ മക്കൾ ഇത് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നണത് വേറെ ഒരു ഓപ്ഷനും ഇല്ലാതെ വരുന്ന ഒരു സമയത്ത് അതായത് മിറക്കൾ എന്താ മിറക്കൾ എന്നല്ലാതെ അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ എന്തിനുള്ള ചാൻസാണ് ഉണ്ടാകുന്നത് ഒരു മിറക്കിലിനുള്ള ഉള്ളത് നിൻ്റെ ജീവിതത്തിലും ദൈവവേദലെ എന്നെ ശ്രവിക്കുമ്പോൾ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഈ ജീവിതത്തിൻ്റെ അവസ്ഥ ഈ പ്രശ്നം നിനക്കറിയാൻ പാടില്ലെങ്കിൽ നീ എന്നെപ്പോലെ ദൈവത്തെ സ്നേഹിച്ച് വിശ്വസിച്ച് എൻ്റെ കർത്താവ് എൻ്റെ അധ്വാനം കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥകളെ അതിജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ജോഷോ ഇരുപത്തിനാല് പതിമൂന്ന് ഓർക്കണം എന്താണ് അധ്വാനിക്കാത്ത ഭൂമി നിനക്ക് തരാൻ പണിയാത്ത പട്ടണം തരാൻ വേണ്ടി കർത്താവ് നിന്നെ വിളിക്കുകയാണ് വേദനയുടെ കാലത്തിലൂടെ ഇപ്പോഴ് ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ വലിയ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം എങ്ങനെ പഴിവാലത്ത് എന്നതുപോലെ ഈ കാലങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേൾക്കുമ്പോൾ അത് കേട്ട് വിശ്വസിക്കാനോ ഇപ്പോഴുള്ള ഈ വിശ്വാസത്താൽ നേടുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ എൻ്റെ പേര് ലൈസി സെബിസൻ ഇത് എൻ്റെ മകൾ കാർമൽ നമിത ഞാൻ വരുന്നത് പള്ളൂരുത്തിയിൽ നിന്നാണ് ഞാൻ ജൂലൈ മാസം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്നും ലഭിച്ച തൈലവും തിരിയും സാധാരണ പോലെ തന്നെ ഞാൻ നടയിൽ വെച്ചു അധികം വിശ്വാസമൊന്നും തോന്നിയില്ല ഓഗസ്റ്റ് മാസം ഒരു ദിവസം ഞങ്ങൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകളുടെ തൊണ്ടയിൽ എല്ല് കുടുങ്ങുകയും ശ്വാസതടസ്സം അനുഭവപ്പെട്ട് മരണപെപ്രാളം പോലെ അനുഭവപ്പെടുകയും ചെയ്തു കുഞ്ഞു പറഞ്ഞു മമ്മി എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്നെ ഉടനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കാർക്കിച്ച് തുപ്പുവാൻ പറഞ്ഞു തുപ്പിയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നേരിയ ബ്ലഡിൻ്റെ വരുന്നത് കണ്ട് ഹസ്ബൻഡ് ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാനായി ഡ്രസ്സ് മാറി ഞാൻ വേഗം തന്നെ കുഞ്ഞിനെയുമായി നടയിൽ വന്ന് വെഞ്ചരിച്ച ആ ഉടമ്പടി തൈലം എൻ്റെ കുഞ്ഞിൻ്റെ തുണ്ടയിൽ പുരട്ടുകയും മാതാവിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണമേ എന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലി തീരും മുമ്പ് തന്നെ കുഞ്ഞു പറഞ്ഞു മമ്മി എൻ്റെ തൊണ്ടയിൽ നിന്നും എന്തോ പോകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു അനുഭവപ്പെട്ടത് കുഞ്ഞിനെ പഴയ പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്തു അങ്ങനെയാക്കി തന്ന അമ്മയ്ക്കും അമ്മയുടെ തിരിക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെട്ടവരെ നമ്മൾ ഒരു നല്ല സാക്ഷ്യമാണ് കേട്ടത് കാരണം ആ സെക്കൻഡിന് അവർ പെട്ടെന്ന് അവർക്ക് ബോധ്യം കിട്ടണം കാര്യം അവർ മരിക്കാൻ പോകുന്ന കണ്ടീഷാണ് പിന്നെ ആശുപത്രി എത്താൻ എത്താൻ എന്ന് പോലും അറിയാൻ പാടില്ല എത്തിയാൽ തന്നെ അവർക്കത് ഓപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഓപ്പറേറ്റ് ചെയ്യാൻ സമയമുണ്ടോയെന്ന് പോലും നമുക്കറിയത്തില്ല അത്രയൊരു കണ്ടീഷനിലാണ് പെട്ടെന്ന് പരിശുദ്ധാത്മാണവർക്ക് തോന്നിയിച്ചിരിക്കണത് അവരെ നടന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ചെയ്ത തൈലം ഒരു വെണ്ണ വിശുദ്ധ തൈലമുണ്ട് വിശുദ്ധ തൈലം എടുത്ത് പെട്ടെന്ന് പെരുട്ടുകയാണ് ആ സെക്കൻഡിനെ ആസ്തി കഷ്ണം താഴെയൊക്കെ വീണ് ആമാശ വലിയോട്ട് പോയി അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാണ് എനിക്കതാണല്ലോ സംഭവിച്ചത് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ശുശ്രൂഷനക്ക് മനസ്സിലായാതല്ലേ ഒന്ന് നമുക്കൊരു ഡെഡ് എൻഡാണ് ഡെഡ് എൻഡിൽ ഇരിട്ടാണ് ആ സമയത്ത് അവരെ വിളിച്ച് ഇന്നത് ചെയ്യാൻ പ്രാർത്ഥിക്കുക പ്രാർത്ഥയുടെ അവസാനത്തിൽ ദൈവം തന്നെ കൊണ്ടുപോയി നിന്നെ പൊക്കിക്കൊണ്ടേ വെക്കുമെന്ന് അതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാകണം നമുക്കൊരുമിച്ച് നല്ലവനായ ഈശോയെ തക്ക സമയത്ത് ഞങ്ങൾക്ക് വഴി പതിനാല് ആറ് ഭഹനവാൻ്റെ സുബിശേഷത്തിലൂടെ ഞാനാകുന്ന വഴിയും സത്യവും ജീവനും കർത്താവ് അത് സത്യമാണ് ജനകോടികളുടെ ജന്മാന്തരങ്ങളുടെ വിശ്വാസമാണ് കർത്താവ് അതേ അനുഭവം ഈ വചനം കേൾക്കുന്ന ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കൾക്കും ഇപ്പം തന്നെ കൊടുക്കുകയും ഇരിക്കുന്ന ആൾക്കാർക്ക് ഈ സംഗീതം കേൾക്കുമ്പോഴേ ഈ പാട്ട് കേൾക്കുമ്പോഴേ സംഗീത ശുശ്രൂഷ പങ്കെടുക്കുമ്പോഴേ എല്ലാം അതേ പരിശുദ്ധ നിറവും അവിടെ പ്രതിസന്ധികൾക്കെല്ലാം അതിജീവിക്കാനുള്ള ആത്മാവിന്റെ അഭിഷേകം നൽകണമേ യേശു സൂസ്ത്രം യേശുവി നന്ദി യേശു ആരാധനം